ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ മൂന്നാറിൽ സെക്കൻഡ് ഡേ താമസിച്ചിട്ടുള്ള ഹോം സ്റ്റേ, ഫോർ സീസൺസ് എന്ന് പറയുന്ന പള്ളിവാസലുള്ള ഹോം സ്റ്റേയുടെ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഒരു റൂം റിവ്യൂ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണം ഞാൻ ഈ നിൽക്കുന്ന സീനാണ് കേട്ടോ. ഈ ഒരു സീൻ കാണണം, അനുഭവിക്കണം എന്നുള്ളവർക്ക് വരാലോ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഒരു റൂമിൻ്റെ റിവ്യൂ കൂടെ നമ്മൾ ഷെയർ ചെയ്തത്. എന്ത് ഭംഗിയാണ് നോക്കൂ വിഷ്വൽസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഞങ്ങൾ മൂന്നാർ ട്രിപ്പിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഫസ്റ്റ് ഡേക്ക് ശേഷം ഞങ്ങൾ താമസിച്ച റൂം ഞങ്ങൾ വെക്കേറ്റിട്ടുണ്ടായിരുന്നു. ആ റൂമിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഡേയിൽ ഞങ്ങൾ നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ള ഹോം സ്റ്റേയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നലെ രാത്രിയാണ് ഇവിടെ വന്ന് നമ്മൾ താമസിച്ചു, നല്ല സുഖമായിട്ട് കിടന്നൊക്കെ ഇറങ്ങി. ഇന്ന് രാവിലെ ഞങ്ങളിപ്പോൾ ചെക്ക് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഇതും നല്ലൊരു റൂം തന്നെ ആയതുകൊണ്ട് ഇതിൻ്റെ റിവ്യൂ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് റൂമിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന റൂമുണ്ടല്ലോ, ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇങ്ങനത്തെ രണ്ട് റൂംസ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം എൻ്റെ അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും, എനിക്കും ഹസ്ബൻഡിനും ജൊഹാനും വേണ്ടിയിട്ട് ഈ റൂമും അമ്മയ്ക്ക് വേണ്ടിയിട്ട് വേറൊരു റൂം, അങ്ങനെ രണ്ട് റൂമിലായിട്ടാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ വളരെ നല്ല ഒരു അന്തരീക്ഷമായിട്ടാണ് തോന്നിയത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, നമുക്ക് റൂമിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു പോഷ് ഫീലിംഗ് ഒന്നും അല്ലെങ്കിലും ഞങ്ങൾ കൂടുതലായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള സീൻസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായതുകൊണ്ട് ഈ റൂമിൻ്റെ ഒരു സൈഡിൽ ഫുള്ള് ഗ്ലാസ് ആണ് കേട്ടോ, ഫുള്ള് ഗ്ലാസ് ആണ്. അതായത് കോൺക്രീറ്റ് ആയിരുന്ന ചുമര അവർ മാറ്റിയിട്ട് ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. സോ നമുക്ക് കറക്റ്റ് നമ്മുടെ ആ ഗ്ലാസ് ഡോറിൽ കൂടെ, ഡോറിൽ നിന്ന് തന്നെ പറയാം, ഒരു ചുമര് ഫുള്ള് ഒരു ഗ്ലാസ് വാളെന്ന് തന്നെ പറയാം. അപ്പോൾ ആ വാളിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പുറത്തിറങ്ങി പുറത്തിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്, കാരണം ഫുള്ള് നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ കാണാം. ഞങ്ങൾ അതിൻ്റെ വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഗ്ലാസ് ആയിട്ടുള്ള വാൾ ഉള്ളത്. ഇവിടെ നിന്ന് ഇരിക്കുമ്പോൾ എനിക്ക് ഏകദേശം ഫുൾ മൂന്നാറിൻ്റെ വിഷ്വൽസ് ഇവിടെ നിന്ന് കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയനെ പറ്റി പ്രോപ്പറായിട്ട് അറിയാത്തതുകൊണ്ടാണ് നമുക്ക് ഓണർ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. അതെന്ന് പറയുന്നത് കുറേ ദൂരെയുള്ള സാധനങ്ങൾ പോലും വളരെ ഭംഗിയായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഏറ്റവും ദൂരെയുള്ള ഇടുക്കി ഡാം, അതിൻ്റെ അണക്കെട്ടിൽ നിന്ന് വെള്ളം പോകുന്നതും ഒക്കെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കാണാം. ചെറിയ ചെറിയ മൈന്യൂട്ട് സ്പോട്ടായിട്ടാണ് കാണാം. അത് അറിയാത്തവർക്ക് അത് ഡാമാണ്, വെള്ളം ഒഴുകുന്നതാണെന്നൊന്നും മനസ്സിലാവുക പോലും ഇല്ല. അപ്പോൾ അത്രയും ദൂരെയുള്ളത് പോലും നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ഹോം സ്റ്റേയുടെ പേര് ഫോർ സീസൺസ് ഹോം സ്റ്റേ എന്നാണ് കേട്ടോ. അപ്പോൾ ഫോർ സീസൺ എന്നുള്ള പേര് കൊടുത്തത് ഏത് സീസണിൽ വന്നാലും നമുക്ക് ഇവിടെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലായിരിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് വളരെ നല്ലതായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഈ ഹോം സ്റ്റേയിനകത്ത് ഞാൻ ഇരിക്കുന്ന പോലത്തെ, ഞങ്ങൾ സ്റ്റേ ചെയ്ത പോലത്തെ അഞ്ച് റൂംസ് ആണുള്ളത്. നമുക്കൊരു ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് കാണുന്നവർക്ക് തീരുമാനിക്കാം. ഇന്ന കാറ്റഗറി റൂമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ റൂംസ് ആണുള്ളത്, അഞ്ച് റൂംസ് ഉണ്ട്. അപ്പോൾ ഈ റൂമുകളിലൊക്കെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഉള്ളത് എന്ന് ഞങ്ങൾ വിഷ്വൽസിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു ഹോം സ്റ്റേയിൽ രണ്ട് മൂന്ന് നിലയായിട്ടാണ് റൂംസ് ഉള്ളത്. ഞങ്ങൾ താമസിച്ചപ്പോൾ ഈ ഒരു ഫ്ലോറിലാണുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഒരു നില സ്റ്റെപ്പ് ഇറങ്ങണം കേട്ടോ, അത് അണ്ടർഗ്രൗണ്ട് ആണ്. അപ്പോൾ ഈ ഒരു ഫ്ലോറിൽ നിങ്ങൾക്ക് കാണാമല്ലോ നാല് റൂംസ് ആണ് ഉള്ളത്, 1, 2, 3 and 4. ഈ റൂമിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇപ്പോൾ റൂമിൻ്റെ ഉള്ളിലെ ഡീറ്റെയിൽസിലാണ്. അത്യാവശ്യം നല്ല സൈസുള്ളൊരു കോട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡും, പിന്നെ നമുക്ക് പില്ലോസ് ഉണ്ട്, പിന്നെ രണ്ട് മൂന്ന് ചെയേഴ്സും ഒരു ചെറിയ വുഡൻ ടേബിളും വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. ഇത്രയൊക്കെയാണ് ഈ റൂമിനെ പറ്റി പറയാനുള്ളത്. ഒരുപാട് ഹൈഫൈ സെറ്റപ്പുകളൊന്നും അല്ല ഈ റൂമിലുള്ളത്, പക്ഷേ നമുക്ക് ബേസിക് ആയിട്ട് നിൽക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര പോഷ് ആയിട്ടുള്ള ഫീലിംഗ് തരുന്ന ഒരു റൂം എന്നല്ല, ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് കിടക്കാൻ പറ്റുന്ന ഒരു റൂം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് ഈ റൂം ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഗ്ലാസ് കൊണ്ടുള്ള വാള് തന്നെ പറയാം, വിൻഡോ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു വാള് ഫുൾ ഗ്ലാസ് ആണ്. അപ്പൊ നമുക്ക് ഫുൾ വിഷ്വൽസ് കാണാം കേട്ടോ ഇവിടെ തന്നെ. നമ്മുടെ ബാൽക്കണിയാണ് ആക്ച്വലി, ഈ ബാൽക്കണിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ കണ്ട മുഴുവൻ ടീ എസ്റ്റേറ്റ്സും അതുപോലെ വലിയ മലകളും നമ്മുടെ മൂന്നാറിലെ ഒരാറിന്റെ പുഴയും ഒക്കെ നമുക്ക് കാണാം. അപ്പൊ ഇതിന് താഴെയൊക്കെ ഒത്തിരി വീടുകളൊക്കെ ഉണ്ട്, ഒരുപാട് ആളുകളും സ്വന്തമായിട്ട് താമസിക്കുന്ന വീടുകളുണ്ട്. അതുപോലെ തന്നെ വേറെയും ഹോം സ്റ്റേയൊക്കെ ഉണ്ട്. സോ ഈ ഒരു വിഷ്വൽസ് നിങ്ങൾ കാണുന്നത് റിയൽ ആയിട്ടുള്ള വിഷ്വൽസ് ആണ്, ഒരു എഡിറ്റിങ്ങും ഇതിനകത്തില്ല, കളറിങ്ങും ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ട് തോന്നിയ കേട്ടോ ഈ ഒരു റൂമിൽ. ഭയങ്കര അൾട്രാ മോഡേൺ റൂമാണ്, പോഷ് റൂമാണെന്ന് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഈ ഒരു വ്യൂ ആണ് ഏറ്റവും ഹൈലൈറ്റിംഗ്, കറക്റ്റ് തൊട്ടടുത്ത് നിന്ന് കാണാം, റൂമിലിരുന്ന് നമുക്ക് ഈ ഒരു വ്യൂ കാണാമെന്നുള്ളതാണ്. അല്ലാത്ത കാറ്റഗറിക്കാർക്ക്, ഭയങ്കര ഫൈവ് സ്റ്റാർ പോഷ് ഫീലിംഗ് വേണ്ടവർക്കാണെങ്കിൽ ഇത് പറ്റിയ സ്ഥലമായിരിക്കും തോന്നുന്നില്ല. അല്ലാണ്ട് ഈ നാച്ചുറലി ആയിട്ടുള്ള വിഷ്വൽസ് കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഈ ഒരു റൂമിൽ ഇത്രയും കാര്യങ്ങളും വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ അഞ്ച് റൂംസ് ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ രണ്ടോ മൂന്നോ പേരാണെങ്കിൽ, അതായത് ഒരു ഫാമിലി, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു റൂം മതിയല്ലോ, വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്.
ഇനി അല്ല നിങ്ങളൊരു വലിയ ബൾക്ക് പീപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദറിനോ ഒരു മാരേജ് ഫംഗ്ഷനോ അല്ലാന്നുണ്ടെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് ട്രിപ്പ് വരുമോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ 5 റൂംസ് നിങ്ങൾക്ക് ഒന്നിച്ച് ബുക്ക് ചെയ്യാം. അപ്പോൾ പേയ്മെൻറ്റും 5 റൂംസിനും കൂടെ ഒന്നിച്ചുള്ള രീതിയിൽ ഈ ഹോം സ്റ്റേ ടോട്ടലി നിങ്ങൾക്കായിട്ട് ബുക്ക് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് സെൽഫ് കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ട ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉള്ള ഒരു കിച്ചൺ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാർബിക്യൂ പോലെയുള്ള സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവർ തരുന്നുണ്ട്. അപ്പം ബൾക്കായിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ആ തരത്തിൽ ഈ ഹോം സ്റ്റേ യൂസ് ചെയ്യാം. 5 റൂംസും കിച്ചണും സെൽഫ് കുക്കിംഗ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റേ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത സെക്കൻഡ് റൂം. അമ്മയ്ക്ക് വേണ്ടി ചൂസ് ചെയ്ത റൂം ഇതായിരുന്നു. ഇതും നമ്മൾ നിന്ന റൂം പോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും സെയിം തന്നെയാണ്. അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള അറ്റാച്ച് ബാത്റൂം ഒക്കെ ഉള്ള ഒരു റൂം തന്നെയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ കോട്ടും ബെഡും പില്ലോസും ടേബിളും ചെയർസ് ഒക്കെ സെയിം ആയിട്ടുള്ള അതേപോലത്തെ ഒരു റൂം തന്നെയാണ്. ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന വിൻഡോസ് ആണ്. നമുക്ക് അവിടെ ബാൽക്കണി ആയിട്ട് ഒരു സിംഗിൾ വാൾ ആയിട്ട് ഗ്ലാസ് വാൾ പോലെ ഉണ്ടായിരുന്നു. ഇവിടെ കണ്ടത് വിൻഡോസ് ആണ്, കർട്ടൻസ് വെച്ചിട്ട് മറച്ചിട്ടുള്ള വിൻഡോസ് ആണ്. നമുക്ക് പുറത്ത് വ്യൂ കാണാം, പക്ഷെ നമുക്ക് ഇറങ്ങാനായിട്ട് ബാൽക്കണി സെറ്റപ്പ് ഇല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഹോം സ്റ്റേയുടെ ഫ്രണ്ട് വ്യൂ ആണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കയറുന്ന സ്ഥലമാണ് ഇത്. പിന്നെ നമുക്ക് ഈ ഹോം സ്റ്റേയിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് നമ്മുടെ ടെറസിലെ കാഴ്ച കാണിച്ചത്. ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ ഈ ഹോം സ്റ്റേയിലെ ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടാണ്. ഈ ഹോം സ്റ്റേ മൊത്തത്തിൽ ബുക്ക് ചെയ്യുന്നവർക്ക് സെൽഫ് കുക്കിംഗ് പോസിബിൾ ആണ്. കിച്ചണും കിച്ചണിലെ ഗ്യാസ് സിലിണ്ടറും അത്യാവശ്യം പാത്രങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള സ്പേസ് ആണ്, ഡൈനിങ് ഏരിയ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ വാഷ്റൂം കേട്ടോ. റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാഷ്റൂം ആണ്. എൻട്രി എന്ന് പറയുന്നത് റിസപ്ഷൻ ഏരിയ ആണ്. നമ്മള് വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറി വരുമ്പോൾ ഈ ഒരു സ്പേസ് ആണ് കാണാം. അപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന റൂം എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാറിൽ തന്നെ പള്ളിവാസൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ പള്ളിവാസൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ടീ ഫാക്ടറി ഉണ്ട്. അപ്പോൾ പള്ളിവാസൽ ടീ ഫാക്ടറിയാണ് കറക്റ്റ് ഈ ഹോം സ്റ്റേ ഇരിക്കുന്ന ജംഗ്ഷൻ്റെ പേര് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് നിസ്സാരമായിട്ട് വരാവുന്ന കാര്യമേ ഉള്ളൂ. വളരെ കുറച്ച് ദൂരമേ ആ ടീ ഫാക്ടറി ജംഗ്ഷനിൽ നിന്നും ഈ ഒരു ഹോം സ്റ്റേയിലേക്ക് ഉള്ളൂ. അപ്പോൾ വരുന്ന വഴിയിലുടനീളം ചെറിയ വഴിയാണ്. നമുക്ക് ആദ്യമായിട്ട് ആ വഴി വരുന്നവർക്ക് ഈ വഴി കാറ് പോവോ എന്നൊക്കെ തോന്നും, പക്ഷെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് വരാനായിട്ട് സാധിക്കും. ഞങ്ങൾക്കും അത് സംശയമായിരുന്നു, ഈ വഴി ഒരു ഹോം സ്റ്റേയിലേക്കുള്ള വഴിയാണോ എന്നൊക്കെ. പക്ഷേ ഒരുപാട് ഇങ്ങനത്തെ പ്രോപ്പർട്ടീസും ബിൽഡിങ്സും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, എസ്പെഷ്യലി തമിഴായിട്ടുള്ള ഒരുപാട് ആളുകൾ പാടി സെറ്റപ്പിൽ താമസിക്കുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഒത്തിരി ആളുകൾ താമസിക്കുന്ന ഒരു റൂട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ്, വളരെ കാം ആൻഡ് പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ മൂന്നാറിൽ നമ്മളെത്തി, സെക്കൻഡ് ഡേയിൽ നമ്മൾ ഒത്തിരി സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി. അപ്പോൾ അതിനുശേഷം നല്ല ടയേർഡായിരുന്നു. അപ്പോൾ എസ്പെഷ്യലി ഈ നാച്ചുറൽ ആയിട്ടുള്ള കുറേ സീൻസ് ഞങ്ങൾക്ക് കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, അല്ലാത്ത വ്ളോഗിലൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വിഷ്വൽസ് എടുത്തെടുത്തൊക്കെയാണ് ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടത് കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ തേയിലത്തോട്ടം, രണ്ട് സൈഡിലും ഒരുപാട് തേയിലത്തോട്ടം, അതുപോലെ നമ്മുടെ മൂന്നാർ ആ പേര് വന്ന മൂന്നാറുകൾ ഒന്നിച്ചായിട്ട് ഒറ്റൊരു ആറായിട്ട് ഒഴുകുന്ന ആ ഒരു പുഴയും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ വന്നപ്പോൾ ആണ് ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടത്. അല്ലാണ്ട് ഞങ്ങൾക്ക് കറക്റ്റ് പള്ളിവാസൽ വരണം എന്നൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വ്യൂ കണ്ടുകൊണ്ട് എത്തിപ്പെട്ടതാണ്. ഇവിടെ എത്തിയപ്പോൾ നല്ല മഞ്ഞും കോടയൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം നമുക്ക് അന്നാൽ ഇവിടെ സ്റ്റേ ചെയ്യാം, ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ, പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാം. ഇതിനായിട്ട് മൂന്നാറ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ലോക്കലി അന്വേഷിച്ചത് ഇവിടെയുള്ള ഹോം സ്റ്റേസിനെ പറ്റി. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഓണറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയത്, നമ്മൾ കോൺടാക്ട് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ആ വഴി കണ്ടപ്പം, എസ്പെഷ്യലി രാത്രിയുമായിരുന്നു, പിടുങ്ങിയ വഴിയുമായിരുന്നു, കുറച്ച് ഇടുങ്ങിയ വഴിയാണ്. അപ്പോൾ നമ്മുടെ സാധാ ഒരു കാറാണ്, ടാറ്റ ബോൾട്ടാണ്. അപ്പോൾ നമുക്ക് ആ വണ്ടി വരുമോ എന്ന് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഓണർ വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്. പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് സംശയമാണെങ്കിൽ ഇങ്ങോട്ട് ഇത്രയും രാത്രിയായില്ലേ, ഞാൻ വന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞ് ഓണറിന് ഇന്നോവയാണുള്ളത്. അപ്പോൾ അത്രയും വലിയ വണ്ടിയാണ്, ആ വണ്ടി സുഖമായിട്ട് ഇവിടം വരെ എത്തിയിട്ട് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അതുപോലെ പേടിയൊക്കെ ഉള്ള, ആദ്യമായിട്ടൊക്കെ ഈ റോഡൊക്കെ കാണുന്നവർക്ക് ചിലപ്പം നമ്മൾ വണ്ടി പോകുമോ സ്റ്റക്കാവോ എന്നൊക്കെ പേടിയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇവർ തന്നെ വണ്ടി പ്രൊവൈഡ് ചെയ്യും, ജീപ്പ് പോലത്തെ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ട് ലഗേജും ആളുകളെയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് എത്തിക്കാനും ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി സേഫായിട്ട്
ആ ജംഗ്ഷനിൽ പാർക്ക് ചെയ്യാൻ പറ്റുള്ള സൗകര്യങ്ങൾ അവർ തരും. അല്ലാന്നുണ്ടെങ്കിൽ അവർ തന്നെ ഡ്രൈവ് ചെയ്ത്, അവർ നല്ല എക്സ്പേർട്സ് ആണ്, നമ്മുടെ വണ്ടി ഇവിടെ എത്തിച്ചിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പേടിയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് വന്നത്. ഞങ്ങളുടെ വണ്ടി ഓണറാണ് ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തിച്ചത്. ഞങ്ങൾ ഓണറിൻ്റെ കൂടെ ഇന്നോവയിലാണ് ഇങ്ങോട്ട് വന്നത്. സോ ഈ ഒരു റൂമിൻ്റെയും അതുപോലെ തന്നെ ടോട്ടലി ഈ ഫോർ സീസൺസ് എന്ന് പറയുന്ന ഹോം സ്റ്റേയിൻ്റെയും റേറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് റേറ്റ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഓണറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. റേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അവർ പറഞ്ഞിരുന്നതായിരിക്കും.